Namaskaram, Nansandish, Palayanaranava Grand Masters Academy, Maturu video class Lika, Swagada. A class number Jarche in the SSLC model Rendayati Idivadin a question paper ana. A question paper in the textbook Rendamata Chartraya, Circles of I, Venda Penda, Cholichatrona Chodian Rana, discuss it. Upon a chapter my Venda Penda question paper Cholichan Rendamata question in the Varayana. Question paper le pattamate question aayirunnu chodya prakaram aanu in the quadrilateral ABCD ee ABCD ennu parayunna chaturbhujathil AB and CD AB yum CD yum are parallel ivar samaantharangal kudade angle A plus angle C equal 190 degree, 190 degree. A question. If a circle is drawn through A, B and D, that is A ilodeyum, B ilodeyum, D ilodeyum, kadannu pogunna oru circle, oru vruttam nammal varikkunnu ennu vicharikkam. Where will be the position of C? ആ വൃത്തത്തിൽ സിയുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഈ സിയുടെ പൊസിഷൻ, സിയുടെ സ്ഥാനം എവിടെ വരും എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ ഡി ഈക്വൽ ബി സി ദെൻ പ്രൂവ് ദാറ്റ് എ സർക്കിൾ ക്യാൻ ബി ഡ്രോൺ ത്രൂ ദ പോയിന്റ്സ് എ ബി സി ആൻഡ് ഡി. ഈ ഡയഗ്രത്തിൽ എ ഡിയും ബി സിയും തുല്യവും കൂടിയാകുമ്പോൾ ഈ നാല് വർട്ടീസസിലൂടെയും ഈ നാല് ശീർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്ക് വരയ്ക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുക. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഓരോ പാർട്ടിലേക്കായിട്ട് പോകാം. ഫസ്റ്റ് പാർട്ടിലെ ചോദ്യം ഇങ്ങനെയായിരുന്നു, എയിലൂടെയും ബിയിലൂടെയും ഡിയിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൽ സിയുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം, angle A plus angle C equal 190 degree. അതായത് എ യിലും സി യിലും ഉള്ള ആംഗിളുകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 190 ഡിഗ്രിയാണ്. ഈ 190 ഡിഗ്രി എന്ന് പറയുന്നത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. The point C is inside the circle. C എന്ന ബിന്ദു വൃത്തത്തിനെ അകത്ത് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രി ആണെങ്കിൽ ആ പോയിന്റ്, അതായത് സി എന്ന് പറയുന്ന പോയിന്റ് ഓൺ ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിൽ തന്നെ ആയിരിക്കും. എയിലും സിയിലും ഉണ്ടാകുന്ന ആംഗിളുകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 180 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ സിയുടെ പൊസിഷൻ ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിന് വെളിയിലായിരിക്കും. ഇവിടെ എയിലും സിയിലും ഉണ്ടായിരുന്ന ആംഗിളുകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 190 ഡിഗ്രിയാണ്. അത് 180 ഡിഗ്രിയേക്കാൾ കൂടുതലായതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം സി എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, വൃത്തത്തിന് അകത്ത് ആയിരിക്കും എന്നുള്ളത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ്, ഇഫ് എ ഡി ഈക്വൽ ബി സി, അതായത് ഈ എ ഡി എന്നും ഈ ബി സി എന്നും പറയുന്ന രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ, തുല്യമാണെങ്കിൽ, വി ക്യാൻ ഡ്രോ എ സർക്കിൾ പാസിംഗ് ത്രൂ എ ബി സി ഡി. എ ബി സി ഡി എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ സാധിക്കും എന്ന് തെളിയിക്കാം. ക്വസ്റ്റ്യൻ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ബി പാരലൽ സി ഡി ആണ്. ദാറ്റ് മീൻസ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണ്. രണ്ട്, എ ഡി ഈക്വൽ ബി സി, ബാക്കിയുള്ള രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ, ബാക്കിയുള്ള രണ്ട് എതിർവശങ്ങൾ ഈക്വലുമാണ്, തുല്യവുമാണ്. ഡയഗ്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും അവർ പാരലൽ അല്ല, സമാന്തരമല്ല. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ദി അതർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരവും
മറ്റ് ഒരു ജോഡി വശങ്ങൾ സമാന്തരമല്ല പക്ഷെ അവർ തുല്യവുമാണ് ഇത്തരത്തിലുള്ള രൂപത്തിനെ വിളിക്കുന്ന പേരാണ് ഐസോസെലസ് ട്രപീസിയം സോ വിച്ച് ഇംപ്ലൈസ് എ ബി സി ഡി ഈസ് ആൻ ഐസോസെലസ് ട്രപീസിയം എ ബി സി ഡി ഒരു സമപാർശ്വ ലംബകം ആണ് അങ്ങനെയാണെങ്കിൽ ABCD is a cyclic quadrilateral. ABCD ഒരു ചക്രീയ ചതുർഭുജമാണ് കാരണം എല്ലാ ഐസോസെലസ് ട്രപീസിയവും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി സി ഡി എന്നീ നാല് പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു സർക്കിൾ ഉറപ്പായും വരയ്ക്കാൻ സാധിക്കും ഓക്കെ താങ്ക് യു